പൈശാചികന്റെ പഠിപ്പിക്കലുകൾ. എംപറർ ഇമ്മാനുവേൽ എന്ന കൾട്ടിന്റെ സ്ഥാപകൻ ജോസഫ് പൊന്നാറ എന്ന പൈശാചികന്റെ പഠിപ്പിക്കലുകൾ കേൾക്കുക. ഈ പൈശാചികന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി ആയിരക്കണക്കിന് ആളുകൾ ഇന്നും തൃശൂർ ജില്ലയിലെ മൂരിയാട് ഉണ്ട്. കുടുംബ ബന്ധങ്ങൾ അറുത്തെറിഞ്ഞ്, കൈക്കുഞ്ഞുങ്ങളെ വരെ ഉപേക്ഷിച്ച്, പ്രസവിക്കുവാൻ വിസമ്മതിച്ച്, ലോകാവസാനം പ്രതീക്ഷിച്ച് കഴിയുന്ന ആത്മീയ അന്ധത ബാധിച്ച കുറേ മനുഷ്യർ. ആ പൊന്നാറയുടെ ഒരു പഠിപ്പിക്കൽ കേൾക്കുക. ഇനി ഞങ്ങളൊരു പത്തെണ്ണത്തിനെ ഉണ്ടാക്കിയേക്കാന്ന് ആരും വിചാരിക്കണ്ട. അത് അനുഗ്രഹമല്ല, ശാപമായി തീരും. തിരിച്ചറിയണം. ഹല്ലേലൂയ്യ. ഉണ്ടാക്കാനുള്ള സമയം കഴിഞ്ഞു, സ്വീകരിക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു. ഒരു സംശയവുമില്ലാതെയാ സിയോൻ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ്യ. ഫെബ്രുവരി മാസം മുതൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ രണ്ടാമതത് കേട്ടപ്പോൾ ദൈവം എന്താണ് സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. സമയപരിമിതിയുടെ അതിർവരമ്പിൽ നാം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പ്രഖ്യാപിച്ചത്. ഹല്ലേലൂയ്യ. അത് പ്രഖ്യാപിച്ചത് തന്നെ. കാരണം അത് ഞാനല്ല പ്രഖ്യാപിച്ചത്. ഹല്ലേലൂയ്യ. അതിന്റെ തൊട്ടു പിറകെ അനുഗ്രഹമാണ് നമ്മുടെ ക്ലാസ് തന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പന ഇന്ന് തുടങ്ങിയ ഈ അനുഗ്രഹത്തിന്റെ ക്ലാസ്സിൽ അപ്പൻ നമുക്ക് അസന്നിഗ്ധമായി വെളിപ്പെടുത്തി തന്നു, മക്കളെ ഉണ്ടാക്കാനുള്ള സമയം കഴിഞ്ഞു. ഈ സമയപരിമിതിയുടെ അതിർവരമ്പ് നമ്മൾ പഠിച്ചു. അപ്പസ്തോല പ്രവർത്തനം 17:26 വചനത്തിൽ നമ്മൾ പഠിച്ചു, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി ദൈവം ഒരുവനിൽ നിന്ന് സകല ജനപദത്തെയും സൃഷ്ടിച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പോ ലോകത്ത് ജനിക്കേണ്ട മക്കളെ മുഴുവൻ അപ്പൻ ആദത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ? ജീനുകളായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടോ? അത് മുഴുവൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനനമില്ല എന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഏശയ്യ 26:18 ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയല്ല, ഇനി മരിച്ചവർ ഉയർക്കും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടാ? ഇതാണ് ഈ സമയപരിമിതിയുടെ അതിർ വരുമ്പോ മക്കളെല്ലാം ഉണ്ടായി തീർന്നു. എന്ന് വെച്ചാൽ അപ്പന് മക്കളില്ല, അപ്പന് ജനിക്കാൻ ഇനി മക്കളില്ല. ആദത്തിൽ നിക്ഷേപിച്ച ജീനുകൾ തീർന്നു. ആ ജീനുകളും അപ്പന്റെ കയ്യിലുള്ള ആത്മാക്കളും തുല്യവ. അപ്പൊ അപ്പന്റെ കയ്യിൽ ഇനി ആത്മാവുണ്ടോ? ഇല്ല. അപ്പന്റെ കയ്യിൽ ആത്മാവും ഇല്ല, ആദത്തിൽ ജീനുകളുമില്ല. പ്രൈസ്ലോ. അപ്പൊ തീർന്നു, എല്ലാം ഫിനിഷ്. ഇനി മക്കളുണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. ഇനി മക്കളുണ്ടാവില്ല, ഇനി ജനനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഈ സമയപരിമിതിയുടെ അതിർവരമ്പ്. ഈ അതിർവരമ്പ് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ പുരുഷനും ശാരീരികമായി ബന്ധപ്പെട്ടാൽ ജീവശാസ്ത്രപരമായി അവർക്ക് മക്കളുണ്ടാവും. അവർക്ക് ജീവശാസ്ത്രപരമായി മക്കള്, അതായത് രണ്ട് മൃഗങ്ങളെ ഇണ ചേരുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലെ മനുഷ്യൻ ഇണ ചേരുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? കുഞ്ഞുങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ കുഞ്ഞുങ്ങളിൽ നിക്ഷേപിക്കാൻ അപ്പന്റെ ശരീരഭാഗഭാഗത്വം ഇല്ല, ആത്മാവും ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കുഞ്ഞുങ്ങളിൽ മുഴുവൻ സാത്താന്റെ ആത്മാവിനെ കയറ്റും. സാത്താൻ നോക്കിയിരിക്കുകയാണ് ഇത് തീർന്നു കിട്ടാൻ. ഹല്ലേലൂയ്യ. അങ്ങനെ ജനിച്ചവനാണ് യൂദാസ്. മനസ്സിലായോ? അത് തീർന്നിട്ടല്ല, തീരുന്നതിനും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അപ്പൊ ഇങ്ങനെ ജനിക്കുന്ന ശിശുക്കൾ, ഈ സമയപരിമിതിയുടെ അതിർവരമ്പ് കഴിഞ്ഞ് ജനിക്കുന്ന ശിശുക്കളിൽ മുഴുവൻ സാത്താന്റെ ആത്മാവ. എന്ന് വെച്ചാൽ ഒറിജിനൽ കുട്ടിപ്പിശാചികള്, സാത്താന്റെ കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. ഹല്ലേലൂയ്യ. സൂപ്രവിഷൻ മാത്രമേ ഉള്ളൂ എങ്കിലും വിശ്രമം ഉണ്ടോ? റിട്ടയർമെന്റ് ഇല്ല. റിട്ടയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യരിലൂടെ ദൈവം തുടരുന്ന സൃഷ്ടി പൂർത്തിയാവണം. എന്ന് വെച്ചാൽ എപ്പോ? അവസാനത്തെ മനുഷ്യനും ജനിക്കണം. അവസാന മനുഷ്യൻ ജനിച്ചാൽ റിട്ടയർമെന്റ് ആയി. എനിക്കും വിശ്രമിക്കാം, നിങ്ങൾക്കും വിശ്രമിക്കാം. ഈ പ്രസംഗങ്ങളെല്ലാം നടത്തിയ പൊന്നാറ
പെടുമരണം അടഞ്ഞിട്ടും ഉണ്ണകൾക്ക് ഇതെല്ലാം വെറും തള്ളായിരുന്നു എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയാളുടെ വെപ്പാട്ടി ഈ കച്ചവടം ഇപ്പോഴും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.